ലേണിംഗ് വിതൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ഓപ്ഷൻ ബി, യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്, എമിലിയുടെ കർത്താവ്. ഓപ്ഷൻ ഡി, റൂസോ. ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രോജക്ട് ആരംഭിച്ചത്? ഓപ്ഷൻ എ, 1972. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ എ, ഗാന്ധിജി. ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ സി, വിചിന്തനഘട്ടം. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏതു മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ഓപ്ഷൻ ഡി, കേസ് സ്റ്റഡി. ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയ ഭൂപടം, കൺസെപ്റ്റ് മാപ്പ് എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ ബി, ജോസഫ് ഡി നോവാക്. 5-ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം. ഓപ്ഷൻ സി, ക്രിയാ ഗവേഷണം. എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ 6 മുതൽ 12 വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ഊർജ്ജസ്വലത, അപകർഷത. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, സീരിയേഷൻ, ഉഭയദിശീയ ചിന്ത, റിവേഴ്സിബിലിറ്റി, പകരൽ ചിന്ത, ട്രാൻസിറ്റിവിറ്റി തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടമേത്? ഓപ്ഷൻ ബി, രൂപാത്മക മനോവ്യാപാരഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ, ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ഓപ്ഷൻ ഡി, ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം, എൻവയോൺമെന്റൽ ഫാക്ടർ ഏത്? ഓപ്ഷൻ സി, കുടുംബം. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സംഗലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏതു ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ദ്വിഘടക സിദ്ധാന്തം, 2-ഫാക്ടർ തിയറി. ദേശീയ അധ്യാപക ദിനം. ഓപ്ഷൻ എ, സെപ്റ്റംബർ 5. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏതു പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്കാവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഓപ്ഷൻ സി, ഉദാത്തീകരണം. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിനും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷാകർത്തൃത്വ രീതി
ഏതു പേരിലറിയപ്പെടുന്നു? ഓപ്ഷൻ എ നിസ്സംഗ രക്ഷാകർത്തൃത്വം, നെഗ്ലിജന്റ് പാരന്റിങ്. സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്, ഓപ്ഷൻ ഡി സംവ്രജന ചിന്ത, കൺവേർജന്റ് തിങ്കിങ്. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത്, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ.